ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനന്യത എന്താണെന്ന്, തനിമ എന്താണെന്ന് വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. മനുഷ്യർ സാധാരണ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും അധികാരങ്ങൾക്ക് വേണ്ടിയും പരക്കം പായാറുണ്ട്. ഒന്നാമനാകാനും വലിയവനാകാനും മനുഷ്യർ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണെന്ന്, ചെറുതാകരന്റെ ജീവിതമാണെന്ന്, ശൂന്യവൽക്കരണത്തിന്റെ ജീവിതമാണെന്ന് പഠിപ്പിക്കുന്ന വേദഭാഗമാണ് നമ്മൾ ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10:35-45 വാക്യങ്ങൾ. ഈശോയുടെ 3 പീഡാനുഭവ പ്രവചനത്തിന് ശേഷം ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ പക്കലെത്തി തങ്ങളിൽ ഒരാള് വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ വരം തരണമെന്ന് ഈശോയോട് യാചിക്കുന്ന ഭാഗമാണ്. ഈ സുവിശേഷ ഭാഗം നൽകുന്ന 2 സന്ദേശങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമായി എടുക്കാം. 1, കുരിശു വഹിക്കാതെ ആർക്കും ക്രിസ്തു ശിഷ്യനാവുക സാധ്യമല്ല. യേശു തൻ്റെ ജീവിതത്തിൽ ഉടനീളം ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ശിഷ്യത്വം കുരിശിൻ്റെ വഴിയാണ് എന്നതാണ്. ഈശോയുടെ 3 പീഡാനുഭവ പ്രവചനങ്ങളിലൂടെയും ഈശോ പറഞ്ഞു വെച്ച, ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച പ്രധാന കാര്യം തൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ്. താൻ പീഡ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യണം, അതുവഴിയാണ് ലോകം രക്ഷപ്രാപിക്കുക എന്ന് ഈശോ പഠിപ്പിച്ചു. അതേ വഴിയിലൂടെ ക്രിസ്തു ശിഷ്യനും നടക്കണം എന്ന് പഠിപ്പിക്കുവാനാണ് ഈശോ ഈ പീഡാനുഭവ പ്രവചനങ്ങളിലൂടെ ആഗ്രഹിച്ചത്. എന്നാൽ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോയി. നമ്മൾ ഈശോയുടെ 3 പീഡാനുഭവ പ്രവചനങ്ങളുടെ സമയത്തും ശിഷ്യന്മാരുടെ ഈ ഒരു പരാജയം നമ്മൾ കാണുന്നുണ്ട്. 1 പീഡാനുഭവ പ്രവചനം നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 8:31 വാക്യത്തിലാണ് കാണുക. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ 8:32 പത്രോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ, കുരിശ് സംഭവിക്കാതിരിക്കട്ടെ, കുരിശ് വേണ്ട, കുരിശിനെ മാറ്റിവെക്കാൻ പത്രോസ് പറയുകയാണ്. ഇപ്പോഴാണ് ഈശോ തുടർന്ന് 8:34 ശിഷ്യത്വത്തിന്റെ പ്രധാന പാഠം അവരെ പഠിപ്പിച്ചത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇപ്പൊ ശിഷ്യത്വം കുരിശിന്റെ വഴിയാണ്. ഗുരു നടന്നു പോകുന്നത് ഈ കുരിശിന്റെ വഴിയാണ്. ശിഷ്യൻ നടക്കേണ്ടതും ഇതേ പാതയിലൂടെയാണ്. 2 പീഡാനുഭവ പ്രവചനം നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 9:30-32 വാക്യങ്ങളാണ്. അവിടെ ഈശോ താൻ പീഡ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിനുശേഷം 33 വാക്യത്തിൽ അവർ കഫർനൗമിലെത്തിയപ്പോൾ ഈശോ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് തർക്കിച്ചത്? മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ വഴിയിൽ വെച്ച് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെ കുറിച്ചാണ് തർക്കിച്ചത്. യേശു പഠിപ്പിച്ചത് കുരിശിനെ കുറിച്ചാണ്, സ്വയം ശൂന്യവൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. അവർ തർക്കിച്ചത് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നാണ്. അവിടെയാണ് യേശു ശിഷ്യത്വത്തിന്റെ മറ്റൊരു പാഠം പഠിപ്പിച്ചത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. അവിടെയും യേശു തമ്പുരാൻ വ്യക്തമാക്കാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്, ശിഷ്യത്വം ഈ ചെറുതാകലിന്റെ കുരിശിന്റെ വഴിയാണ്. 3 പ്രവചനമാണ് 10:31-34 വാക്യങ്ങളിൽ നമ്മൾ കാണുക. അവിടെ ഈശോ 3 പ്രവചനം നടത്തുകയാണ്. തൻ പീഡ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്യണം എന്ന് ഈശോ പഠിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ 2 ശിഷ്യന്മാർ യാക്കോബും യോഹന്നാനും ഈശോ യേശുവിൻ്റെ അടുക്കിലെത്തി ചോദിക്കുന്നത്, ഞങ്ങളിൽ ഒരാൾ നിന്റെ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഇരിക്കാനുള്ള വരം തരണം. അപ്പോൾ അവിടെയും ഈശോ പഠിപ്പിച്ചത് കുരിശിനെ കുറിച്ചാണ്, പീഡ സഹിക്കുന്നതിനെ കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. പക്ഷെ അവരുടെ ചോദ്യം വലിയവനാകുന്നതിനെ കുറിച്ചാണ്, അധികാരം കിട്ടുന്നതിനെ കുറിച്ചാണ്.
അവിടെ യേശു അവരോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 38-ാം വാക്യത്തിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ. എന്താണ് യേശു ചോദിച്ച ഈ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ഈ പാനപാത്രം എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുക? പഴയ നിയമത്തിൽ ഈ പാനപാത്രം എന്ന പ്രതീകം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. സങ്കീർത്തനം 116:13 കർത്താവ് എനിക്ക് തന്ന ഉപകാരങ്ങൾക്ക് പകരമായി ഞാൻ എന്തു നൽകും, രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. അവിടെ പാനപാത്രം രക്ഷയുടെ അടയാളമാണ്. എന്നാൽ സങ്കീർത്തനം 75:8 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ കയ്യിൽ നുരഞ്ഞു പൊന്തുന്ന വീഞ്ഞു നിറഞ്ഞ പാനപാത്രമുണ്ട്, കർത്താവ് അത് പകർന്നു കൊടുക്കും, ദുഷ്ടർ അതിൻ്റെ മട്ടുവരെ ഊറ്റിക്കുടിക്കും. സങ്കീർത്തനം 75:8 പറയുന്ന ഈ പാനപാത്രം പാപത്തിന്റെ പരിണിത ഫലമായി ദുഷ്ടർ അനുഭവിക്കുന്നതാണ്. ജർമിയ പ്രവാചകന്റെ പുസ്തകം 25:15 പറയുക, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ അയക്കുന്ന ഇടത്തെ ജനങ്ങളെ കുടിപ്പിക്കുക. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ അടയാളമായിട്ടാണ്, ജനമനുഭവിക്കുന്ന ശിക്ഷയുടെ അടയാളമായിട്ടാണ് പാനപാത്രം. ഇവിടെ എന്താണ് ഈശോ ഈ പാനപാത്രത്തിലൂടെ ഉദ്ദേശിക്കുക? ഈശോയുടെ കുരിശുമരണം പാപത്തിന്, മനുഷ്യർ പാപത്തിൻ്റെ പരിണിത ഫലമായി അനുഭവിക്കുന്ന ശിക്ഷയുടെ അതിൻ്റെ ആ ഒരു പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ്, ഈ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ പാനപാത്രം, അവൻ്റെ കുരിശുമരണമാകുന്ന പാനപാത്രം എടുത്തത്, കുടിച്ചത്. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള അവൻ്റെ കുരിശുമരണത്തെയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങളാണ് ചുമന്നത്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുടിച്ച, അവൻ ഏറ്റെടുത്ത കുരിശുമരണമാണ് അവൻ കുടിച്ച പാനപാത്രം. അതുകൊണ്ടാണ് ശിഷ്യരോട് ഈശോ ചോദിച്ചത്, ഈ കുരിശാകുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് കഴിയുമോ? രണ്ടാമത് ഈശോ ചോദിക്കുന്നത്, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാൻ സാധിക്കും. എന്താണ് ഈ സ്നാനം? ലൂക്കോസിൻ്റെ സുവിശേഷം 12:50 വാക്യത്തിൽ സ്നാനത്തെക്കുറിച്ച് ഈശോ പറയുന്നു, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് മുങ്ങുന്നതുവരെ ഞാൻ ഞെരുക്കം അനുഭവിക്കുന്നു എന്നാണ്. എന്താണ് കർത്താവ് മുങ്ങാൻ പോകുന്ന മാമോദീസ? അത് അവനനുഭവിക്കാൻ പോകുന്ന ഈ കുരിശിൻ്റെ അനുഭവമാണ്, അവൻ്റെ കുരിശുമരണമാണ്. അപ്പോൾ ശിഷ്യന്മാരോട്, അധികാരത്തെക്കുറിച്ച് ചോദിച്ച ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നത്, എൻ്റെ കുരിശു വഹിക്കാൻ ഈ പാനപാത്രം കുടിക്കാനും ഈ സ്നാനം സ്വീകരിക്കാനും സാധിക്കുമോ എന്നാണ്. ഇതേ ചോദ്യമാണ് ഇന്നും ക്രിസ്തു ശിഷ്യരോട് ഈശോ ചോദിക്കുന്നത്, അവൻ്റെ പാനപാത്രം കുടിക്കാനും അവൻ്റെ സ്നാനം സ്വീകരിക്കാനും സാധിക്കുമോ? ക്രിസ്തു ശിഷ്യത്വം, ക്രിസ്തീയത, ക്രിസ്തീയ ജീവിതം ഈ കുരിശിൻ്റെ വഴിയുള്ള നടപ്പാണോ? പൗലോസ്ലീഹ അതുകൊണ്ടാണ് ഈ പീഡകളെ, തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുരിശിൻ്റെ അനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച്. പൗലോസ്ലീഹ പറഞ്ഞു, ആപത്തോ പട്ടിണിയോ നഗ്നതയോ വാളോ എന്തു തന്നെ വന്നുകൊള്ളട്ടെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ അകറ്റാൻ സാധിക്കില്ല. കൊരിന്തോസുകാർക്ക് എഴുതിയ 4:11 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രകടമാകേണ്ടതിന് ക്രിസ്തുവിനെ പ്രതി ഞാൻ സദാ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ പ്രകടമാകേണ്ടത്, എൻ്റെ ശരീരത്തിൽ പ്രകടമാകേണ്ടതിന് ഞാൻ പീഡ സഹിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കൊലോസുകാർക്ക് എഴുതിയ 1:24 വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിനെ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു, കാരണം ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി സഹിച്ച പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുകയാണ്. അപ്പോൾ ഇത് പൗലോസ്ലീഹ ജീവിതത്തിൻ്റെ സഹനങ്ങളെ, കുരിശുകളുടെ അനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു, കാരണം ക്രിസ്തു ശിഷ്യത്വം കുരിശിൻ്റെ വഴിയാണ് എന്ന് പൗലോസ്ലീഹ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇതാണ് പത്രോസ്ലീഹ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്, ലോകത്ത് ക്രിസ്തീയ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. പത്രോസ്ലീഹയുടെ 1:12 വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ
അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങളേറെ ആഹ്ലാദിക്കും. ഇപ്പൊ ക്രിസ്തു നമ്മൾ അനുഭവിക്കുന്ന പീഡകൾ, സഹനങ്ങൾ, കുരിശിൻ്റെ അനുഭവങ്ങൾ ഓരോന്നും അവൻ്റെ പീഡകളിൽ പങ്കുവന്നു. അതിൻ്റെ അവസാനം ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മളേറെ ആഹ്ലാദിക്കും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സ്മരണായിലെ സഭയോട് ദൈവം പറയുക, നീ അനുഭവിക്കാനിരിക്കുന്ന ഞെരുക്കങ്ങളെ എനിക്കറിയാം, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് തരും. അപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സഹനങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനാണ് ആ സഭയോട് പറയുക, കാരണം ജീവൻ്റെ കിരീടം നിനക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിതത്തിൽ സഹനങ്ങളും കുരിശുകളുടെ അനുഭവങ്ങളും വരുമ്പോൾ നാം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, പതറിപ്പോകാറുണ്ട്, നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഒരു നല്ല പടയാളി നിരന്തരമായ പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോഴേ അവൻ നല്ല പടയാളിയാവും, നല്ല പട്ടാളക്കാരനാവും. ഒരു പക്ഷെ അവൻ്റെ മരണത്തോളം എത്തുന്ന അനേകം പരിശീലന ക്രമങ്ങളിലൂടെ അവൻ കടന്നുപോയാലേ ഒരു നല്ല പട്ടാളക്കാരനാവും. തോറ്റോടുന്നവൻ ഒരിക്കലും നല്ല പട്ടാളക്കാരനാവും. ഒരു നല്ല കായികാഭ്യാസി നിരന്തരമായ വേദനിപ്പിക്കുന്ന പരിശീലനങ്ങളിലൂടെ കടന്നുപോയാലേ അവൻ നല്ല കായികാഭ്യാസിയാവും, സമ്മാനങ്ങൾ കരസ്ഥമാക്കാനാവും. അതുപോലെയാണ് ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ പടയാളികളാണ്, സ്വർഗരാജ്യം എന്ന വലിയ സമ്മാനത്തിന് വേണ്ടി ഓടുന്നവരാണ്. അങ്ങനെയുള്ള നമുക്ക് നിരന്തരമായി ഈ ഒരു പരിശീലന പ്രക്രിയയിൽ, സഹനമാകുന്ന പരിശീലന പ്രക്രിയയിലൂടെ കടന്നു പോയാലേ നമുക്ക് സ്വർഗമാകുന്ന ഈ സമ്മാനം കിട്ടൂ. സ്വർണം അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുന്നത് പോലെയാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് സ്ഫുടം ചെയ്തെടുക്കപ്പെടുക. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാം, കാരണം അതെന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയാണ്. അവസരങ്ങളിലൊക്കെ ഒരു കാര്യം ഓർത്തിരിക്കുക, എനിക്ക് മുൻപേ ഈ പാനപാത്രം കുടിച്ച് മഹത്വത്തിൻ്റെ ഉയർപ്പിലേക്ക് പ്രവേശിച്ചവൻ എൻ്റെ ഓരോ യാത്രയിലും കൂടെയുണ്ട്. പതറാതെ മുന്നോട്ട് പോകാൻ അവൻ എന്നെ സഹായിക്കുന്നു. രോഗമോ ആപത്തോ പട്ടിണിയോ നഗ്നതയോ എന്തു തന്നെ വന്നുകൊള്ളട്ടെ, നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, ഈ സഹനങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാം, കാരണം അത് സ്വർഗരാജ്യത്തിൽ നമ്മെ എത്തിക്കും. 2-ാമതായി, ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. ഇവിടെ അധികാരത്തിന് വേണ്ടി ചോദിച്ച ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ മരം തരണമെന്ന് ചോദിച്ച ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് യേശു തമ്പുരാൻ കൊടുക്കുന്ന മറുപടിയിലാണ് 42-ാം വാക്യം മുതൽ, 10-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ അതീശത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ സകലരുടെയും ദാസനായിരിക്കണം. കർത്താവ് പഠിപ്പിച്ചതാണ് ക്രിസ്തീയ ശിഷ്യത്വം, ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. 2-ാം പീഡാനുഭവ പ്രവചനത്തിന് ശേഷം ശിഷ്യന്മാർ തങ്ങളിൽ വലിയവനാരാണ് എന്ന് തർക്കിച്ചപ്പോഴും ഈശോ പഠിപ്പിച്ച ഇതേ പാഠമാണ്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും സകലരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. ഇപ്പോൾ ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. അതിന് ഈശോ കാണിച്ചു തരുന്ന മാതൃക അവൻ്റെ ജീവിതമാണ്. അവൻ പറയുന്നതാണ്, ഇപ്പൊ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ഈ മാതൃക ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മനോഹരമായൊരു ഒരു ഒരു ചിത്രം നമ്മൾ കാണുന്നില്ലേ. അന്ത്യത്താഴത്തിൽ അവൻ അരയിൽ തുവാല ചുറ്റി നിലത്തിരുന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും കഴുകണം. അപ്പോൾ അതാണ് ക്രിസ്തീയ ജീവിതം. ഗുരു ചെയ്ത ശുശ്രൂഷയുടെ, ഗുരുവിൻ്റെ ഈ ശുശ്രൂഷയുടെ ജീവിതം തുടരുക. അവൻ നിലത്തിരുന്ന് പാദം കഴുകിയെങ്കിൽ
മറ്റുള്ളവരുടെ പാദം കഴുകാൻ തക്കതുപോലെ ജീവിതത്തെ എളിമപ്പെടുത്തുക എന്നാണ് അവൻ പറഞ്ഞു വെക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ലേഖന ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ജീവിതത്തെക്കുറിച്ചാണ്, അവിടെ ശൂന്യവൽക്കരണത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുക. ദൈവ ക്രിസ്തുവിനുള്ള ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ്ലീഹ പറയുക. അവൻ ദൈവത്തോടുള്ള അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ വേഷം സ്വീകരിച്ചു. ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാവണമെന്നാണ്. തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് എളിമപ്പെടുത്തിയ മനുഷ്യന്റെ ശുശ്രൂഷയ്ക്കായി ദാസന്റെ വേഷം സ്വീകരിച്ച തമ്പുരാന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾ വായിച്ചു കേൾക്കുന്ന കാതോലിക ലേഖനം, പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്രോസ്ലീഹ പറയുന്നതാണ്, ശരീരത്തിൽ പീഡ അനുഭവിച്ച ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. എന്തായിരുന്നു അവന്റെ മനോഭാവം? ഈ ശുശ്രൂഷയുടെ മനോഭാവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കപ്പെട്ടത് ഈ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. തുടർന്നമരം പറയുകയാണ്, മോചനദ്രവ്യമായി തന്നെ തന്നെ മോചനദ്രവ്യമായി അനേകർക്ക് വേണ്ടി നൽകപ്പെടാനാണ്. അപ്പോൾ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും മോചനദ്രവ്യമായി നൽകാനുമാണ്. എന്താണ് ഈ മോചനദ്രവ്യം? പഴയ നിയമത്തിൽ ലേവ്യർക്കെഴുതിയ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 51-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു അടിമയെ വീണ്ടെടുക്കുന്നതിനായി കൊടുക്കുന്ന വിലയാണ് ഈ മോചനദ്രവ്യം. എന്തായിരുന്നു മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിനായി കൊടുക്കപ്പെട്ട മോചനദ്രവ്യം? അവൻ്റെ ജീവനാണ്, അവൻ്റെ ശരീരമാണ്, അവൻ്റെ ശരീരത്തിലൂടെ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ ആരുടെയും അടിമകളായത്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പം ക്രിസ്തു മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകിയതുപോലെ മോചനദ്രവ്യമായി നൽകുവാനാണ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് വന്നത് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അമ്മ പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദാഹം ശമിപ്പിക്കുകയാണ്. മൊളോക്കോയുടെ ദ്വീപുകളിലേക്ക് ഫാദർ ഡാമിയൻ കടന്നു എന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. അവൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഈ ശുശ്രൂഷയുടെ ജീവിതമാണ്. നമുക്ക് എത്ര പേരെയൊക്കെ ശുശ്രൂഷിക്കാനുണ്ട്? രോഗികളായവർ, സ്നേഹം നഷ്ടപ്പെട്ടവർ, ഒരുപക്ഷെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടവർ, എത്ര എത്ര പേരാണ്. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണെന്ന് മറക്കാതിരിക്കാം. ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. കുരിശു വഹിക്കാതെ ആർക്കും ക്രിസ്തു ശിഷ്യനാവുക സാധ്യമല്ല. 2, ക്രിസ്തീയ ജീവിതം ശുശ്രൂഷയുടെ ജീവിതമാണ്. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.